ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനിന്ന് മത്സ്യങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ മഴക്കാലമൊക്കെ വരാണ്, അപ്പോൾ ഫംഗസ് രോഗങ്ങളും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസൊക്കെ കൂടുതലായിട്ട് കാണും. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ചാനലിലെ വീഡിയോസ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാവുകയുള്ളൂ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ മത്സ്യങ്ങൾക്ക് രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അവർക്ക് രോഗം വരാതെ നോക്കുന്നതാണ്. കാരണം രോഗം വന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ അതിനെ ചികിത്സിച്ച് അതിനെ ഭേദമാക്കാം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ നമ്മൾ മത്സ്യങ്ങളെ വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ആരോഗ്യമുള്ള മത്സ്യത്തെ വാങ്ങിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രോഗമുള്ള മത്സ്യത്തെ വാങ്ങാതിരിക്കുക. എപ്പോഴും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഫിഷുകളെ വാങ്ങുക. അതുപോലെ തന്നെ എയറേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ മഴക്കാലമൊക്കെ വരുന്നതുകൊണ്ട് ഫംഗസ് ഇൻഫെക്ഷനും ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കൂട്ടത്തോടെ മത്സ്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അത് കൂട്ടത്തോടെ തന്നെ ചത്തു പോകുന്നൊരവസ്ഥ വരാറുണ്ട്. അത് ഫംഗസ് ഇൻഫെക്ഷനാണ് മെയിനായിട്ട് അതിനുള്ള റീസൺ. അല്ലെങ്കിൽ മത്സ്യങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലുമൊക്കെ ഓരോ പാർട്ടുകൾ നഷ്ടമാകുക, അല്ലെങ്കിൽ ഒരു പൂപ്പൽ പോലെ നമ്മൾ അതിൻ്റെ ശരീരത്തിൽ കാണുക, അല്ലെങ്കിൽ വൂൺസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുക. ഇതൊക്കെ ഒന്നെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാവാം. നമ്മൾ പുതുതായിട്ടൊരു മത്സ്യത്തെ വാങ്ങുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിനെ മെത്തിലിൻ ബ്ലൂ സൊല്യൂഷൻ നമുക്ക് കടലിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അതിലിട്ട് വെക്കുകയാണെങ്കിൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊക്കെ മാറാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതല്ലാതെ ഫംഗസ് ഇൻഫെക്ഷനാണ് വരുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് ഒന്ന് കല്ലുപ്പാണ്. കല്ലുപ്പ് ലായനിയിൽ മത്സ്യത്തെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫംഗസ് ഇൻഫെക്ഷനെ പെട്ടെന്ന് തടയാൻ പറ്റും. ഇനി എത്രയാണ് ഉപ്പിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാവും എത്രയാണ് ഉപ്പിടേണ്ടതെന്നൊന്നും അറിയണ്ടാവില്ല. കാരണം നമ്മൾ എത്രയാണ് ഉപ്പിടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉപ്പിൻ്റെ വെള്ളം നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉപ്പിട്ട വെള്ളം നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാകമായിട്ട് ഒരു ഉപ്പായിട്ട് തോന്നുന്ന അത്രയും അളവിൽ നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമുണ്ട്. പിന്നെ കൂടുതൽ വെള്ളമുള്ള ടാങ്ക് ആണെങ്കിൽ നമ്മൾ കൂടുതൽ അളവിൽ കല്ലുപ്പിടേണ്ടി വരും. കല്ലുപ്പ് എങ്ങനെയാണ് വെള്ളത്തിൽ യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ, അല്ലെങ്കിൽ എന്തിനാണ് ഇടേണ്ടതെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണാം. അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ കല്ലുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫംഗസ് ഇൻഫെക്ഷൻ ഒരുവിധം തടയാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾക്ക് പുതുതായിട്ട് ഏതൊരു മീനിനെ വാങ്ങിയിട്ട് നമ്മളൊരു കുളത്തിലിടാണെങ്കിലും നമ്മൾ കല്ലുപ്പിടാൻ നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഫംഗസ് ഇൻഫെക്ഷൻ തടയാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ് ബദാൽ ലീവ്സ്. ബദാൽ ലീവ്സ് കൊണ്ട് നമുക്ക് ഫംഗസ് ഇൻഫെക്ഷനെ തടയാൻ പറ്റും. ബദാൽ ലീവ്സ് നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി ബദാൽ ലീവ്സ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏകദേശം ഒരു 7 മുതൽ 8 ലീവ്സ് വരെ എടുത്തിട്ട് 15 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കാം. എന്നിട്ട് ഈ വെള്ളം നമ്മൾ എന്താണ് നമ്മളെ കുളത്തിലെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ അക്വറിയത്തിലെ വാട്ടർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴാണ് മത്സ്യത്തിൻ്റെ രോഗം മാറുന്നത് അതുവരെ നമ്മൾ ഈ പ്രക്രിയ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മത്സ്യങ്ങളെ ഫംഗസ് രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. ഇനി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് കൂടുതലും എയറോമോണസ് സ്പീഷീസിലുള്ള ബാക്ടീരിയൽ മൂലമാണ് കൂടുതലായിട്ടും മത്സ്യങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ടെട്രാസൈക്ലിൻ ടാബ്ലറ്റ് അല്ലെങ്കിൽ ടെട്രാസൈക്ലിൻ ക്യാപ്സ്യൂളാണ്. നമ്മൾ ടെട്രാസൈക്ലിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷന് പെട്ടെന്ന് മാറ്റാൻ പറ്റും. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയാം. നമ്മൾ 4 ടാബ്ലറ്റ് എടുത്ത് 1 ഗ്ലാസ് വാട്ടറിൽ ലയിപ്പിച്ചിട്ട് അത് മത്സ്യത്തീറ്റയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മത്സ്യത്തീറ്റ മിക്സ് ചെയ്ത തീറ്റ നമ്മൾ ഉണക്കി മത്സ്യത്തിന് ഫുഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷന് തടയാൻ പറ്റും. ഇങ്ങനെ 1 മാസത്തിൽ 1 തവണയെങ്കിലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷനും അതേപോലെ തന്നെ ഫംഗസ് ഇൻഫെക്ഷനും ഒക്കെ എത്രയും പെട്ടെന്ന് തടഞ്ഞിട്ട് മത്സ്യത്തിന് പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നതെങ്കിൽ കൂടുതലായിട്ടും ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുക. എന്നാലേ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, ഫുഡ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, കെയറിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ നോക്കുക. എന്നാലേ നമുക്ക് മത്സ്യത്തെ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.